ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30:20 തിരുവചനം ഇപ്രകാരം പറയുന്നു: കർത്താവ് എനിക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും എൻ്റെ ഗുരു എന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. എൻ്റെ നയനങ്ങൾ എൻ്റെ ഗുരുവിനെ ദർശിക്കും. ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും: ഇതാണ് വഴി, ഇതിലൂടെ കടന്നു പോവുക. മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയമുള്ള കുഞ്ഞുമക്കളെ, നമ്മൾ ആരും കുരിശിനെ ഇഷ്ടപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നവരല്ല. ഈ പറയുന്ന എനിക്ക് പോലും കുരിശിനെ ഇഷ്ടമല്ല. നമുക്ക് ആർക്കും കുരിശിനെ ഇഷ്ടമല്ല. കുരിശെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാകാം, പ്രയാസങ്ങളാകാം, രോഗങ്ങളാകാം, വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് കഷ്ടപ്പെടുന്ന എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളാകാം. ഇതൊക്കെയായിരിക്കും ഓരോ വ്യക്തികളുടെയും ഒരു തരത്തിലാണെങ്കിൽ മറ്റൊരു തരത്തിലുള്ള കുരിശുകളെന്ന് പറയുന്നത്. എന്നാൽ ഈ ഇഷ്ടമില്ലാത്ത കുരിശിനെ എങ്ങനെ ഇഷ്ടപ്പെടുവാൻ ആയിട്ട് നമുക്ക് സാധിക്കുമെന്ന് കണ്ടെത്തുവാനായിട്ട് നമ്മൾ ഇന്നേ ദിനത്തിൽ പരിശ്രമിക്കുകയാണ്. അതിന് നമ്മൾ കൂട്ടുപിടിക്കുന്നത് മറ്റാരുമല്ല, കുരിശിൻ്റെ വഴിയിലെ ശിമയോൻ എന്ന കഥാപാത്രത്തെയാണ്. ഒരിക്കൽ പോലും കുരിശിനെ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് ശിമയോൻ. കുരിശിൻ്റെ വഴിയിലേക്ക് അദ്ദേഹം റോമൻ പടയാളികളുടെ നിർബന്ധപ്രകാരം കുരിശുമായി മുന്നോട്ട് പോകുന്നു. ഇടയ്ക്ക് വെച്ച് അദ്ദേഹം വീണു പോകുന്നു. വീണ് കിടക്കുന്ന ഈശോ ശിമയോൻ്റെ കണ്ണിലേക്ക് നോക്കുന്നു. അങ്ങനെ ശിമയോനും ഈശോയും ഏന്തി വലഞ്ഞ് വീണ്ടും കുരിശിൻ്റെ അടുത്തിലേക്ക് വന്ന് തോളോട് തോള് ചേർന്ന് കുരിശുമായിട്ട് കാൽവരി മുകളിൽ കയറുകയാണ്. പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന സിനിമയിൽ ഈ രംഗം ഏറ്റവും മനോഹരമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അങ്ങനെ കുരിശിൻ്റെ യാത്രയെല്ലാം കഴിഞ്ഞ് ശിമയോൻ കാൽവരി മുകളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ശിമയോൻ്റെ മനസ്സിൽ ഉയരുന്ന ഒരു ചെറിയ ധ്യാനമുണ്ട്. ശിമയോൻ ഇപ്രകാരമാണ് പറയുന്നത്: എൻ്റെ ദൈവമേ, കുരിശിനെ ഇഷ്ടമില്ലാത്തവനാണ് ഞാൻ. ഒരിക്കൽ പോലും കുരിശുകൾ എൻ്റെ ജീവിതത്തിൽ വരരുതെന്ന് പ്രാർത്ഥിക്കുന്നവനാണ്. എന്നാൽ ഇന്ന് മുതൽ ഞാൻ കുരിശുകളെടുക്കാം. എത്ര വലിയ കുരിശ് വേണമെങ്കിലും എൻ്റെ ജീവിതത്തിൽ തന്നുള്ളൂ, ഞാൻ അതിനെ പുലുകിക്കൊള്ളാം. ഒന്ന് മാത്രം എനിക്ക് വേണം: എൻ്റെ തോളോട് തോൾ ചേർന്ന് എൻ്റെ വലതുഭാഗത്ത് കുരിശുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, ഇഷ്ടമില്ലാത്ത നമ്മുടെ കുരിശുകളെ ഇഷ്ടപ്പെടുവാനായിട്ട് കുരിശിനെ പ്രണയിച്ച ക്രിസ്തുവിനെ നമുക്ക് സ്വന്തമാക്കാം. അങ്ങനെ ഈ ഈശോയുമായിട്ട് നമ്മുടെ ഈ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.